തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നാണ് അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ടി തോമസിൻ്റെ ഭാര്യയും മുൻ കെ എസ് യു നേതാവുമായ ഉമ തോമസ് പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ച് ഫ്രണ്ട്സ് ഓഫ് പി ടി ആൻഡ് നേച്ചർ നടത്തുന്ന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ച ശേഷമായിരുന്നു ഉമ തോമസിൻ്റെ ഈ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട വിഷയത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. ഇക്കാര്യത്തിൽ എല്ലാവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും. ആദ്യം തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും ഉമ തോമസ് പ്രതികരിച്ചു. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച വാർത്തകൾ ഉമ തോമസ് തള്ളിയില്ല. പി ടി തോമസിൻ്റെ മരണത്തോടെയാണ് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. ആയതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ സാധ്യതാ പട്ടികയിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് പി ടിയുടെ സഹധർമ്മിണിയായ ഉമ തോമസിൻ്റെ പേരാണ്. മണ്ഡലത്തിൽ പി ടിയെ പോലെ തന്നെ ജനങ്ങൾക്ക് പരിചിതമായ മുഖമാണ് ഉമ എന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. മണ്ഡലത്തിൽ വൈകാരികമായി നിൽക്കുന്ന വോട്ടുകൾക്ക് അപ്പുറം മാറ്റമുണ്ടാക്കാൻ ഉമയ്ക്ക് കഴിയുകയും ചെയ്യുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വിഷയത്തിൽ സമരരംഗത്തുള്ള പ്രതിപക്ഷത്തിന് അഭിമാന പോരാട്ടം കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. തൃക്കാക്കരയിൽ ശക്തമായ സാന്നിധ്യമുള്ള നേതാവായിരുന്നു പി ടി തോമസ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിനപ്പുറമാണ് മണ്ഡലത്തിൽ ജനപിന്തുണയെന്ന് തെളിയിക്കുക എന്നതും കോൺഗ്രസിന് മുന്നിലുള്ള വെല്ലുവിളിയാണ്. ഉമ തോമസിന് പുറമെ ഡൊമിനിക് പ്രസന്റേഷനും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ദീപ്തി മേരി വർഗീസും ടോണി ചെമ്മണിയുമാണ് പട്ടികയിലെ മറ്റു പേരുകൾ. മുൻഗണനാ പട്ടികയിലുള്ളവരെ കൂടാതെ യുവരക്തമെന്ന നിലയിൽ മുൻ എം എൽ എ വി ടി ബൽറാമിനെയും കെ പി സി സി പരിഗണിക്കുന്നുണ്ടെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. എൽ ഡി എഫ് ഇതുവരെയും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. സ്വരാജ് സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. തൃക്കാക്കരയിൽ ജയിക്കുക എന്നത് ഇടതുമുന്നണിയുടെയും സി പി എമ്മിൻ്റെയും അഭിമാന പ്രശ്നമാണ്. ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥി. ഏതായാലും വരുന്നയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായേക്കും.